നമസ്കാരത്തിന് കാണിച്ചിരുന്ന ഒരു ശ്രദ്ധയുണ്ടല്ലോ, അതിനെ കാണിച്ചിരുന്ന ഒരു സൂക്ഷ്മതയുണ്ടല്ലോ, മറ്റൊരു കാര്യത്തിനും പ്രവാചകനെ കാണിച്ചിരുന്നില്ല. ഇത് പറയുന്നത് മുത്തിനബിയുടെ ഭാര്യമാ. പക്ഷേ ആരോട് പറയാനാ? ഇതൊക്കെ ആരോടാ പറയുന്നത്? പഴച്ചവനെ, സുബഹിയുടെ മുമ്പുള്ള രണ്ടരക്കാലത്തെ സുന്നത്ത് നമസ്കാരത്തിന്റെ കഥ പറയുന്നത് ആരോടെന്നറിയുമോ? സുബഹിയുടെ ഫർദ് നിസ്കരിക്കാത്തവനോടാ. സുബഹിയുടെ ഫർദ് പോലും നിസ്കരിക്കാത്തവൻ അവനെന്റെ സുന്നത്താ, അവനെന്റെ സുന്നത്താ. പക്ഷേ ഫർദ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സക്കറാത്തിന്റെ അവസ്ഥയിലും അസ്റാഇലും എന്ന് പറയുന്ന മലക്ക് രൂപമിടിച്ച തുണ്ടക്കുടികളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന സമയം, ആ മരണം ഇങ്ങനെ കണ്ണിന്റെ മുഖത്തിങ്ങനെ കാണുമ്പോ അവസാനമായിട്ട് മുത്തിനബി വിളിച്ചു പറഞ്ഞത് എന്തെന്നറിയുമോ? നമസ്കാരത്തിന്റെ കാര്യമാണ് ഓർമ്മപ്പെടുത്തിയത്, നിസ്കാരത്തിന്റെ കാര്യമാണ് ഓർമ്മപ്പെടുത്തിയത്. ആ നമസ്കാരം പഠിച്ചവര്, നമ്മളിൽ പലരും സുബഹിയുടെ ഫർദ് നിസ്കരിക്കുന്നവരാ, സുബഹിയുടെ ഫർദ് നിസ്കരിക്കുന്നവരാ, പക്ഷേ സുന്നത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്. ഇഖാമത്ത് കൊടുക്കുമ്പോ ഓടി വന്ന് ഇമാമിന്റെ പുറകിൽ നിന്ന് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ഓടുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത്രയും സൂക്ഷ്മതയോടുകൂടി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിസ്കരിക്കുന്നത് പ്രവാചകനെ സ്നേഹിച്ചവർക്കുള്ള ഒരു ഗുണമല്ലേ? അതുകൊണ്ടല്ലാ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇഷ്ടപ്പെട്ടിരുന്ന ചെയ്യണമെന്ന് തനിക്ക് ഇഷ്ടമുള്ളവരോട് ഓർമ്മപ്പെടുത്തിയ തന്റെ ജീവിതത്തിൽ ചെയ്ത ഒന്നാമത്തെ കാര്യമാണ് സുബഹിയുടെ മുമ്പുള്ള രണ്ടരക്കാലത്തെ സുന്നത്ത്. അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. സുബഹിയുടെ മുമ്പുള്ള രണ്ടരക്കാലത്തെ സുന്നത്ത് നിസ്കാരം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിക്കാറുണ്ടോ? ഉണ്ടോ? ഫർദ് പോലും നിസ്കരിക്കണില്ല, പിന്നല്ല സുന്നത്ത്. ചിലരൊക്കെ നിസ്കരിക്കുന്നത് കഴവേല, കളിയാക്കി പറയാറുണ്ട്. കാരണം നല്ല ഉറക്കത്തിൽ നിസ്കരിക്കുക, എന്താ നിസ്കാരമല്ലേ? ഇവിടെ ഫർദ് നിസ്കരിക്കണില്ല ഉസ്താദ, പിന്നല്ലേ സുന്നത്ത്. എഴുന്നേറ്റാലല്ലേ സുബഹിയുടെ ബാങ്ക് എത്ര മണിക്കാന്ന് വെച്ചാൽ ആകാശത്ത് ആറരയ്ക്കെന്ന് പറയുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവ, ചില ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട് സുബഹിയുടെ ബാങ്ക് എപ്പോഴാ, സുബഹിക്ക് എപ്പോഴാ ബാങ്ക്? അത് ആറു മണിക്ക് ആറര. കാരണം എന്തേ, അവന് നാലേ മുക്കാലാണെന്നുള്ള ബോധം പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുബഹിയുടെ സമയം തീരുന്ന എപ്പോഴാ? ക്ലോക്കി നോക്കാതൊന്ന് പറഞ്ഞേ, അതീ നോക്കാതൊന്ന് പറ. സുബഹിയുടെ സമയം ബാങ്ക് വിളിക്കണ എത്ര മണിക്കാ? നാല്. അതി നോക്കിയില്ലേ? ആ സുബഹിയുടെ സമയം തീരുന്ന എത്ര മണിക്കാ? തുല്ലുവല്ല നോക്കിയിരിക്കാനകത്ത്. ഇതുപോലെ നോക്കിയിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായാലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഇരിക്കണ ഓരോ സഹോദരങ്ങളും നമുക്കത് ഇത്തിരി കൂടെ കടന്നതാ. സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹനഫി മദ്ഹബ് അനുസരിച്ച് പള്ളിയിലെ ഖതീബ് നിസ്കരിച്ചുകൊണ്ടിരിക്കുക ഒന്നാമത്തെ റക്അത്ത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. വെള്ളിയാഴ്ച ദിവസം ഉസ്താദ് ഓതുന്ന സൂറത്ത് ഏതാ? സജദ ഓതും ഇല്ലേ? അപ്പൊ ഒരാൾ ഇങ്ങനെ പള്ളിക്കകത്തേക്ക് കയറി വന്നപ്പോ ഉസ്താദ് കൈകെട്ടി ഒന്നാമത്തെ റക്അത്തിന് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല. നിനക്ക് സുന്നത്ത് നിസ്കരിച്ചിട്ട് വന്നാൽ ഈ ജമാഅത്ത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഓടി വന്ന് കൈകെട്ടണോ? സുന്നത്ത് നിസ്കരിക്കണോ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സുബഹിയുടെ സുന്നത്ത്, അതാണ് വലിയ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞത്. ആയിഷ ബീബി റളിയല്ലാഹു തആലാഹ പറയുകയാ, സുബഹിയുടെ സുന്നത്ത് മുത്തിനബിക്ക് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ
അൽഹംദുലില്ലാ, ഈ ലോകത്തുള്ള സർവ്വദിനക്കാലും ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കൾ ലഭിക്കുന്നതിനേക്കാൾ അവിടെ നിന്ന് സന്തോഷമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതുപോലെ ആയിഷ ബീവി പറയുക, ഈ സുബഹിയുടെ സുന്നത്തിന് കാണിച്ചിരുന്ന ആ ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് ഈ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന് കാണിച്ചിരുന്ന ശ്രദ്ധ വേറെ ഒരു കാര്യത്തിലും കാണിച്ചിട്ടില്ല. അത്രയ്ക്കും ശ്രദ്ധയായിരുന്നു സുബഹിയുടെ സുന്നത്ത്. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. വലിയ ഗുണങ്ങൾ, ഒരുപാട് പ്രതിഫലങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിസ്കാരത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. സുബഹിയുടെ ഫതുൽ മൈൻ എന്ന് പറയുന്ന കിതാബൊക്കെ എടുത്തു നോക്കുമ്പോൾ കാണാം നമ്മൾക്കുണ്ടാകുന്ന ചില രോഗങ്ങൾക്കുള്ള മരുന്ന്. മഹത്തുക്കളായ പലരും കിതാബുകൾ എടുത്ത് നിങ്ങൾ നോക്ക്, സുബഹിയുടെ ഒന്നാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ ചില സൂറത്തുകൾ ഓതണം. ഓതിക്കഴിഞ്ഞാൽ അവർക്ക് പല രോഗങ്ങൾ ഉണ്ടാകില്ല എന്ന അള്ളാഹു നമുക്ക് ശിഫ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏതൊക്കെ സൂറത്താ? ഞാനിവിടെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെ സൂറത്താ? ഒന്നാമത്തെ റക്അത്തിൽ, ഒന്നാമത്തെ റക്അത്തിൽ അലം നസ്റഹ്, പിന്നെ എപ്പോഴും രണ്ടാമത്തെ റക്അത്തിലാ. ഒന്നാമത്തെ റക്അത്തിൽ അലം നസ്റഹും കുലിയ അയ്യുഹൽ കാഫിറൂൻ, രണ്ട് സൂറത്തുകൾ. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഇഖ്ലാസ്. ഈ രണ്ട് സൂറത്തുകൾ വെച്ച് ഈ രണ്ട് റക്അത്തുകളിൽ ഓതി നിസ്കരിച്ചാൽ ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്ന. പക്ഷെ ഈ രോഗം പുറത്തു പറയൂല, നാണക്കേട. ഈ രോഗമുള്ളവർ എന്ത് ചെയ്യില്ല, പുറത്തു പറയാൻ നാണക്കേട. അങ്ങനെയുള്ള രോഗങ്ങൾ അള്ളാഹു നമുക്ക് ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഇങ്ങനെ കളിയാക്കുന്ന രോഗങ്ങൾ, ഇപ്പൊ ചിലരൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, ചിലർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ എന്താടാ നിനക്ക് പൈൽസിന്റെ അസുഖമുണ്ടോ, ഒരു കളിയാക്കി ചോദ്യമുണ്ട്. പൈൽസ് പോലെയുള്ള മലദ്വാരങ്ങളിൽ വരുന്ന രോഗങ്ങൾ അത് പറയാൻ മടിയ. എന്നാൽ ഏകദേശമുള്ള 75% പേർക്കും ഈ അസുഖമുണ്ട്, പറയാറില്ല. എന്റെ പ്രിയപ്പെട്ട, കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ പ്രയാസമുണ്ടാകും. അപ്പൊ മലദ്വാരത്തിലെ നരമ്പ് പൊട്ടിക്കെട്ട് ബ്ലഡ് ഉണ്ടാവുക, അങ്ങനെയുള്ള ചില രോഗങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. ആ രോഗങ്ങൾക്കുള്ള മരുന്ന അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. എറണാകുളത്ത് അതിൻ്റെ ഒരു ഹോസ്പിറ്റൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ, ആ അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ഈ പോസ്റ്റുകളിലൊക്കെ ഒട്ടിച്ചേക്കും ആ രോഗത്തിന്റെ അല്ലേ. പോസ്റ്റുകളിൽ കാണാം എന്തൊക്കെയോ, പൈൽസ്, ഫിസ്റ്റുല അല്ലേ, ഇങ്ങനെയുള്ള രോഗങ്ങളുടെ പോസ്റ്റർ. കാരണം ഇത് പുറത്തു പറയാൻ നാണക്കേടുള്ള രോഗം. അങ്ങനെയുള്ള രോഗങ്ങൾ എന്റെ പ്രിയപ്പെട്ടവർ, അതിനുള്ള മരുന്ന് പെണ്ണുങ്ങൾക്കൊക്കെ ഇതുണ്ട്, പറയാറില്ല. ആ രോഗങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട്. ആ രോഗം വരുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ബ്ലഡ് ഇങ്ങനെ ശരീരത്തിലൂടെ ഒലിച്ചു പോകുന്ന രോഗം, ഞാൻ ഏതോ ഒരു മഹാനിന്റെ ചരിത്രം വായിച്ചിട്ടുണ്ട്. മഹാനവർക്ക് ആ രോഗമുണ്ടായിട്ട് ബ്ലഡ് ഇങ്ങനെ ഒഴുകും. കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബ്ലഡ് പോകുന്ന രോഗം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള രോഗങ്ങൾ നമുക്കറിയാം. ഈ രോഗത്തിനുള്ള മരുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ എടുത്തു നോക്കിയാൽ മതി, പോസ്റ്ററിൽ നോക്കിയിട്ട് ഡോക്ടർമാരെ നടക്കണ്ട. ചില ഹോസ്പിറ്റലുകളിൽ ചില അന്യ സംസ്ഥാനക്കാർ വന്നിട്ട് ഇതിന്റെ ചികിത്സ നടത്തും. കുപ്പിച്ചില്ലൊക്കെ പൊടിച്ച് നൂലി കെട്ടി ഇങ്ങനെയുള്ള ചികിത്സകൾ, അവസാനം കുളവാകുമ്പോൾ റെഡിയാവും. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, അത്തിപ്പഴം അല്ലേ, അത്തിപ്പഴമില്ലേ? അത്തിപ്പഴത്തെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹു ഖുർആനിൽ അത്തിപ്പഴത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഏത് സൂറത്തില്? വത്തീൻ അല്ലേ, അല്ലാഹു സത്യം ചെയ്തിട്ടാ പറഞ്ഞ വത്തീനി വസ്സൈതൂൻ, സൈതണ്ണയെ കുറിച്ചും. അപ്പൊ അത്തിപ്പഴത്തെ കുറിച്ചും, ഈ അത്തിപ്പഴം, ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ രാത്രി ഒരു അത്തിപ്പഴം എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുക, രാവിലെ വെറും വയറ്റി കഴിച്ചാൽ മതി. ആ അത്തിപ്പഴം കഴിക്കുമ്പോൾ അതിന്റെ മഹത്വം അറിയാം. ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറാനുള്ള ഒരു മരുന്ന. അള്ളാഹു നമുക്ക് ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുബഹിയുടെ സുന്നത്ത്, അതിന് നൽകിയ സ്ഥാനം, അതിന് നൽകിയ മഹത്വം, അതിന് കാണിച്ചിരുന്ന സൂക്ഷ്മതയും ഗൗരവവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അതാണ് പ്രവാചകനോടുള്ള മഹബ്ബത്ത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സുബഹി നിസ്കരിക്കുന്ന ദിവസമല്ല, സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് മരിക്കുന്ന കാലം വരെ നിസ്കരിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിസ്കരിച്ചൂടെ, നിസ്കരിച്ചൂടെ. സുബഹി നിസ്കരിക്കുന്നവനല്ലേ ഇത് നിസ്കരിക്കുന്നത്? നിസ്കരിക്കാത്തവനെ കുറിച്ച് പിന്നെ ചർച്ചയില്ലല്ലോ. നമസ്കാരമില്ലാത്തവനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട, അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം. അറിയാൻ പറ്റുമോ? സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം അവൻ നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അറിയാൻ പറ്റുമോ? എങ്ങനറിയാം? എങ്ങനറിയാം? ഹദീസാ, ഞാൻ എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല. സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം ഇന്ന് നിസ്കരിച്ചിട്ടില്ല. അടയാളം എന്തെന്നറിയോ? സുബഹി നിസ്കരിച്ച ദിവസം കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കണം, നിസ്കരിക്കാത്ത ദിവസവും പോയി നിൽക്കണം. അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം കാണില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് എന്ത് കാണില്ല? പ്രകാശം ഉണ്ടാകില്ല. ഏത് പ്രകാശം? ഈമാനിന്റെ പ്രകാശം. ചിലപ്പോ കാണുമ്പോ തന്നെ ചോദിക്കും, എന്തപ്പാ ഇത്ര സന്തോഷം, തടി വെച്ചാടാ. നമ്മുടെ മുഖത്തുള്ള ആ ഒരു പ്രകാശം കാണുമ്പോ, സുബഹി നിസ്കരിച്ച ദിവസം ചെറുപ്പക്കാരനെ കാണുമ്പോ ചോദിക്കും, എന്താ നിന്റെ മുഖത്ത് ഇത്ര പ്രകാശം, തടിയൊക്കെ വെച്ചിരിക്കണം, നന്നായിരിക്കണം കേട്ടോ, അൽഹംദുലില്ലാ, ഇത്തിരി ഗ്ലാമർ ഒക്കെ കൂടിയിട്ടുണ്ട്. പൊട്ടൻ സുബഹി നിസ്കരിച്ചത് കൊണ്ട് അവന്റെ മുഖത്തൊരു പ്രകാശം, എന്നാ നല്ല തടിച്ചു കൊഴുത്തിരിക്ക രാവിലെ കാണുമ്പോ. എന്താടാ സുഖമില്ലേ നിനക്ക്? ഉറക്കത്തിൽ എഴുന്നേറ്റ് വരുന്നവൻ, ശൈത്താൻ ചെവിയിലും വായിക്കാത്ത മൂത്രം ഒഴിച്ച് കുടിച്ചിട്ട് എഴുന്നേറ്റ് വരുന്നവന് എന്ത് ഗ്ലാമർ! എടാ രാവിലെ ഹദീസി പഠിച്ചിട്ടില്ലേ, സുബഹി നിസ്കരിക്കാത്തവന്റെ വായിലും ചെവിയിലും ആരും മൂത്രം ഒഴിച്ചു കൊടുക്കും? നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഉള്ളതല്ലേ ചോദിക്കണേ. എടാ സുബഹി നിസ്കരിക്കാത്തവന്റെ ചെവിയിൽ ആരും മൂത്രം ഒഴിച്ചു കൊടുക്കും? ഇബിലീസിന്റെ മൂത്രവും കുടിച്ച് എഴുന്നേൽക്കുന്നവൻ എന്തേലും ഉണ്ടോ? എടാ രാത്രി ഒരാൾ കിടന്നു കഴിഞ്ഞാൽ മൂന്ന് കെട്ടുകൾ കെട്ടിവെക്കും ആര്? ശപിക്കപ്പെട്ട ഇബിലീസ്. ആ കെട്ടുകൾ അഴിക്കുന്നത് എപ്പോഴാ? ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, ദുആ ചെയ്തു, ഒതുവെടുത്തു, നിസ്കരിക്കാറാകുമ്പോഴത്തേക്ക് ആ ശൈത്താനിന്റെ കെട്ടുകൾ പൊട്ടിച്ചു, അൽഹംദുലില്ലാ, റാഹത്തായിട്ട് വരിക. ദുഹർ നിസ്കരിക്കാൻ പള്ളി വരുന്നതാണോ ഏറ്റവും മഹത്വം? സുബഹി നിസ്കരിക്കാൻ വരുന്നതാണോ? പറ ദുഹർ നിസ്കരിക്കാൻ എല്ലാവരും പറ്റും, ഇവിടെ നിന്ന് ഓടി കയറിയാൽ മതി. സുബഹി നിസ്കരിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്ക്, മഗ്രിബ് നിസ്കരിക്കാൻ പള്ളി നിറയും, സുബഹി നിസ്കരിക്കാനോ ആള് കുറവാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാണ്. അപ്പൊ ശൈത്താനിന്റെ മൂത്രവും കുടിച്ചിട്ട് എഴുന്നേറ്റ് വരുന്നവന്റെ മുഖത്ത് നോക്കിയാ എന്ത് ഐശ്വര്യം ഉണ്ടാവുക! അള്ളാഹു കാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഒരു ദിവസം നീ ഒന്നും ചെയ്യരുത്, ഒരു ദിവസം നീ എന്ത് ചെയ്താലും നന്നാകില്ല, ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ ഒരു ദിവസം നീ എന്ത് ചെയ്താലും നന്നാകാത്ത ദിവസമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു വീടിന് കുറ്റിയടിച്ചാലും, കട ഉദ്ഘാടനം ചെയ്താലും, വണ്ടി എടുത്താലും, എന്ത് ചെയ്താലും, പെണ്ണ് കെട്ടിയാലും, എന്ത്, ഏത് ദിവസമാ, ഏത് ദിവസമാ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഹദീസിന്റെ കിതാബിൽ കാണാം, കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചിയൊക്കെ, ഊഹ്, എന്താ ഇല്ലേ, കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചി ഇവിടുന്ന് ഒരുങ്ങി അങ്ങോട്ട് പോകാം, പാട്ടും മേളവും ബഹളവും, കിടന്നുറങ്ങിയത് രണ്ടു മണിക്കാ, കൂട്ടുകാരൊക്കെ വരും പുതിയ പെണ്ണിന്റെ കൂടെ, പുതിയ ആപ്പിളയുടെ കൂടെ, എല്ലാവരും കിടന്നുറങ്ങും. സുബഹി നിസ്കരിക്കാൻ വിടൂല ഇബിലീസ്. വിവാഹത്തിന്റെ തലേ ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ കൂട്ടുകാരുടെ രൂപത്തിൽ ഇബിലീസ് വരുമെന്നാണ്. കൂട്ടുകാരന്റെ രൂപത്തിൽ വരും, എന്നിട്ട് ഇങ്ങനെ ഉറങ്ങാൻ വിടൂല, അത് ഇത് 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 ഇങ്ങനെ നടത്തിയിട്ട് 7 മണിവരെ അവനെ ഉറക്കും. കാരണം എന്തേ? അന്നവൻ പെണ്ണ് കെട്ട, അന്നവൻ കല്യാണം കഴിക്ക, വലിയാണ് വാപ്പ, മോളുടെ നിക്കാഹ് നടത്തി കൊടുക്കേണ്ട വാപ്പയല്ലേ, വാപ്പയെ നിസ്കരിക്കാൻ വിടുവോ? നിസ്കരിക്കാൻ വിടൂല. കാരണം എന്തേ? അന്നത്തെ ദിവസം, സുബഹി നമസ്കരിക്കാത്ത ദിവസം ഒരു മനുഷ്യന് എന്ത് ചെയ്താലും അതിൽ ബർക്കത്ത് ഉണ്ടാകില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആ ഉസ്താദന്മാരെ കൊണ്ട് വീട്ടിൽ വിളിപ്പിച്ചിട്ട് വീടിന്റെ പാലിയാച്ചി അടത്തണത്, കുറ്റിയടിക്കാൻ വിളിക്കുന്നത്, പക്ഷെ നമ്മൾ കട ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് ആരെയാണ്?
പറമ്പറേ മനസ്സിലാക്കുക. കഷ്ടപ്പെട്ട് കടയുണ്ടാക്കിയിട്ട് കടയുടെ ഉദ്ഘാടനത്തിന് ആരെ വിളിക്കും? എം എ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കും, അവരെ വിളിക്കും, സിനിമാ ആരെ വേണമെങ്കിലും വിളിച്ചു, അതും കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷെ അതിനു മുമ്പ് അഞ്ചു നേരം നിസ്കരിക്കണ ആരെങ്കിലും ഒന്ന് കയറ്റി ദുആ ചെയ്യിപ്പിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? കേൾക്കുമ്പോ നിസാരമാണ്, പക്ഷേ നിനക്കതിന്റെ മഹത്വം അറിയാനട്ടാ. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? സുബഹിയുടെ മുമ്പുള്ള രണ്ടര കഴ്സത്ത് സുന്നത്ത് നമസ്കാരം അള്ളാഹുവിന്റെ റസൂല് ജീവിതത്തിൽ മുറുകെ പിടിച്ചതാണ്, ഇഷ്ടപ്പെട്ടതാണ്, ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയതാ. അല്ലാഹു നമുക്കത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ദുഹറിന് മുമ്പുള്ള നാല് റകഅത്ത് സുന്നത്ത് നമസ്കാരമാ. ദുഹറിന്റെ ഫർള് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത്. അൻ അബ്ദുല്ലാഹി ഇബ്നു സായിബ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി അർബഅൻ ബഅദ അൻ തസൂല ശംസ ഖബില الظهري وقال انها ساعه تفتح فيها ابواب السماء واحب ان يسعد لي فيها عمل صالحا. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടം ഇഷ്ടപ്പെട്ടിരുന്ന രണ്ടാമത്തെ കാര്യമെന്താ? അബ്ദുല്ലാഹിബ്ന് സായിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുഹറിന് മുമ്പ് നാല് റകഅത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടം സുബഹിക്ക്, അതാ ദുഹറിന് മുമ്പുള്ള സുന്നത്ത്, ദുഹറിന്റെ ഫർളിന് മുമ്പുള്ള സുന്നത്ത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടന്ന് നമസ്കരിക്കുമായിരുന്നു, അവിടന്ന് കൃത്യമായി നിസ്കരിക്കുമായിരുന്നു. അതാ അള്ളാഹുവിന്റെ റസൂൽ അവിടന്ന് പറയുകയാ, ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയമാ. എന്തുകൊണ്ടാണ് ദുഹറിന്റെ ഫർളിന്റെ മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ സുന്നത്ത് നിസ്കരിച്ചത്? അതിന്റെ കാരണം മായിട്ട് പ്രവാചകൻ അവിടെ ഇഷ്ടപ്പെട്ടിരുന്നു, പ്രവാചകന് ചെയ്യുമായിരുന്നു, ചെയ്യാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ദുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ സ്വഹാബത്തിനോട് പറയുമ്പോ അവര് ചോദിക്കുന്നു, നബിയേ കാരണമെന്തേ? നബിയേ കാരണമെന്തേ? നബിയേ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയമാ. ദുഹറിന്റെ ഫർളിന് തൊട്ടു മുമ്പുള്ള സമയം അപ്പോഴാണ് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതിലൂടെ ഒരു സൽക്കർമ്മം, അതിലൂടെ ഒരു സൽക്കർമ്മം കർമ്മങ്ങൾ കയറി പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന സമയമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഫർളിന്റെ ദുഹറിന്റെ ഫർളിന്റെ മുമ്പ്. ആ സമയത്ത് ആകാശത്തിന്റെ കവാടം തുറക്കുമ്പോ എന്റെ ഒരു നന്മ കേറി പോകാന്, ആ തുറക്കുന്ന കവാടം, ആകാശ കവാടം തുറക്കുമ്പോ അതിലൂടെ എന്റെ ഒരു നന്മ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന സ്വഹാബ. അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് ദുഹറിന്റെ മുമ്പുള്ള സുന്നത്തിന് വല്ലാത്ത പ്രാധാന്യം നൽകി. അതുകൊണ്ട് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുമ്പോ നാളെ മുതൽ ഒരു നന്മ നീയും പറഞ്ഞുവിട്, ഒരു സൽക്കർമ്മത്തെ നീ ആകാശത്തേക്ക്, പടച്ചിറപ്പിന്റെ ദുർബാറിലേക്ക് നിന്റെ നന്മകൾ കയറി പോകുമ്പോ ഒരു നിസ്കാരം കടന്നു പോകട്ടെ.
പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് ചെയ്തിരുന്ന രണ്ടാമത്തെ കാര്യമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുബ്ബിബ ഇലയ്യ മിന ദുനിയാ അന്നിസാ വത്തയ്യിബു വജ്അല ഖുറത്തു ഐനി ഫിസ്സലാ. പറയുന്നത് മുത്തി നബിയാ, പറയുന്നത് മുത്തി നബിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അനസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം. അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് എന്തുകൊണ്ടാണ്? ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, അത് നിസ്കരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം എന്താ? ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന സമയം, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന സമയം. അതുകൊണ്ട് ആ കവാടത്തിലൂടെ ഒരു നന്മ കയറ്റിവിടാൻ, ബാക്കിയുള്ള സമയത്തൊക്കെ അടച്ചിട്ടിരിക്കല്ലേ, ബാക്കിയുള്ള സമയത്ത് ആകാശത്തിന്റെ കവാടം അടച്ചിട്ടിരിക്കല്ലേ, കേറി പോകണമെങ്കിൽ അവിടെ നിൽക്കുന്ന മലക്ക് ടെസ്റ്റ് ചെയ്യണം. അവിടെ നിൽക്കുന്ന മലക്ക് നിന്റെ നിക്കറും നിന്റെ നിസ്കാരവും നിന്റെ ദ്വായും പരിശോധിച്ചിട്ടേ കയറ്റിവിടത്തുള്ളൂ. അപ്പോ ആ തുറക്കുന്ന സമയം ഇല്ലേ, വെള്ളിയാഴ്ച ജുമായ്ക്ക് ആള് കൂടി കഴിഞ്ഞാൽ പള്ളി പൂട്ടും. അപ്പൊ നേരത്തെ വരും, പൂട്ടുന്നതിന് മുമ്പ് ചാടി കയറണ്ടേ, കയറണ്ടേ മനുഷ്യന്മാരെ? ആ ഇതൊക്കെ പഠിക്കണം. അപ്പൊ ആ വാതിൽ തുറക്കണ സമയത്ത് വേണം വാക്സിൻ എടുക്കാൻ ഓടിപ്പോണത് പോലെയൊക്കെ എല്ലാരും അല്ലേ. അപ്പൊ ഓടിക്കേറിക്കോണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഭാര്യമാരെയാണെന്ന് നബിഗിന റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, പ്രവാചകന് ഏറ്റവും ഇഷ്ടം തന്റെ ഭാര്യമാരും സുഗന്ധവുമാണ്. അല്ലാന്റെ റസൂലിന് വലിയ ഇഷ്ടമായിരുന്ന സുഗന്ധം. അതുകൊണ്ട് നിങ്ങളെ ചരിത്രം എടുത്തു നോക്ക്, സുറുമയിടാതെ മുത്തി നബിയുടെ മുന്നിൽ പോകുന്ന ഭാര്യയെ പ്രവാചകൻ ഇഷ്ടമായിരുന്നില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരെ ആരെ പറ, ഏത് പെണ്ണിനെ? ഓ, ഇതെന്തോ അപ്പൊ ആലുവാക്കടപ്പുറത്ത് ഇരിക്കണവരിക്കണ. ഏത് ഭാര്യയെ? സുറുമയിടാതെ മുന്നിൽ പോകുന്ന ഭാര്യ, മൈലാഞ്ചി ഇടാതെ പോകുന്ന ഭാര്യ പ്രവാചകൻ ഇഷ്ടമായിരുന്നില്ല എന്ന ഹദീസിൽ കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭാര്യ മൈലാഞ്ചി ഇടുന്ന കണ്ടിട്ടുണ്ടോ? എന്തുവാണേ? എന്താ മെമ്പർ? പെരുന്നാളിനല്ലേ, അല്ലെങ്കിൽ വല്ല കല്യാണം വരണം. നിങ്ങളുടെ ഭാര്യ സുറുമ ഇടുന്നത് കണ്ടിട്ടുണ്ടോ? സുറുമ ഉണ്ടോ വീട്ടില്? ഉണ്ടോ? ആ, ഇങ്ങനെ തന്നെ വേണം. ഉള്ളത് പറഞ്ഞപ്പോ എന്താപ്പല്ലേ? അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. സുഗന്ധം റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നെന്ന്. നിങ്ങളുടെ ഭാര്യമാരടിക്കുവോ? ഇത്രയും ഒരു കുപ്പി വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും അടിക്കുന്നു. ഇപ്പൊ സാനിറ്റൈസ് അടിക്കണ പോലെ എടുത്തൊരൊറ്റ അടിയാ, കുളിച്ചില്ലെങ്കിൽ സ്പ്രേ അതല്ലാട്ട. എത്ര പേരുടെ വീട്ടിൽ അത്തർ ഉണ്ട്? ഒന്ന് കൈപൊക്കിക്കേ. അത്ര ചോദിച്ചു വാങ്ങാൻ പാടില്ല എന്ന്. അത്ര ചോദിച്ചു വാങ്ങാൻ പാടണ്ട. ഇത്തിരി തന്നില്ല, അത് സ്വമനസാ കൊടുക്കണം. സ്വമനസാനിങ്ങനെ തേച്ചു കൊടുക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം തന്റെ ഭാര്യമാർ. തന്റെ ഭാര്യമാരെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. സുഗന്ധവുമാണ്, ഭാര്യമാരെ ഇഷ്ടമാണ്, സുഗന്ധവും അല്ലാത്ത ഇഷ്ടമാണ്. എന്നിട്ടോ അവിടെ നിന്ന് പറയുന്ന നമസ്കാരത്തിലൂടെയാണ് എന്റെ കണ്ണിന് കുളിർമ ലഭിക്കുന്നത് എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ കണ്ണിന് കുളിർമ ലഭിക്കുന്നത്, എന്റെ കണ്ണിന് ആനന്ദം ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, എനിക്ക് നമസ്കാരത്തിലൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് മുത്തി നബി മുറുകെ പിടിച്ചതാ, ളുഹറിന് മുമ്പുള്ള സുന്നത്ത് മുത്തി നബി ഇഷ്ടപ്പെട്ടതാ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളും ദുആകളുമാ.
അന്നനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനഖുദ മഅ ഖൗമിൻ യദുക്കുറൂനല്ലാഹ തആല മിൻ സ്വലാത്തിൽ ഗദാതി ഹത്താ തത്ലുഖു ശംസു അഹബ്ബ് ഇലയ്യ മിൻ ഐൻ ഉതിക അർബഅത മിൻ വാമിൻ വലദി ഇസ്മായീല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അല്ലാഹുവിനെ ദിക്ര ചൊല്ലിക്കൊണ്ട് എല്ലാ ദിവസവും രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിച്ച് പൊങ്ങുന്നത് വരെ ഇരിക്കുന്നത് പോലെ ദിക്ര ചൊല്ലി ഇരിക്കുന്നവനാണ് എനിക്ക് അങ്ങനെ ഇരിക്കുന്നവർ എന്റെ പ്രിയപ്പെട്ടവരെ സുബഹിക്ക് പള്ളിയിലേക്ക് കടന്നു വന്നു അതാ സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചു സുബഹിയുടെ ഫർള് നമസ്കരിച്ചു എഴുന്നേറ്റ് ഓടുകയല്ല അവിടെ ഇരുന്ന് ദിക്ര പറയുകയാണ് പടച്ചവനെ സൂര്യൻ ഉദിക്കുന്ന സമയം വരെ അവിടെ ഇരുന്ന് കൊണ്ട് ഒരുപാട് ദിക്റുകൾ അവിടെ ഇരുന്ന് പറയുമല്ലോ അവിടെ ഇരുന്ന് ദുആ ചെയ്യുമല്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ നാല് അടിമകളെ മോചിപ്പിക്കുന്നതിലും അധികം ഇഷ്ടമുള്ളത് അതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നിങ്ങൾ കള്ള തരുന്ന പ്രതിഫലം കേൾക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉണ്ടല്ലോ ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട പൊന്നുമകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരകളിൽ അവിടുത്തെ നാല് അടിമകളെ മോചിപ്പിക്കുന്നതിനെ പോലെയുള്ള പ്രതിഫലമാണ് എന്തു ചെയ്താൽ പടച്ചവനെ രാവിലെ ദിക്ര പറഞ്ഞാൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്തിരുന്ന് ദിക്ര പറയണമല്ലോ പടച്ചവനെ ഉറങ്ങാൻ പാടില്ല ആ സമയത്ത് ഉറങ്ങുന്നവന് ദാരിദ്ര്യമുണ്ട് ആ സമയത്ത് ഉറങ്ങുന്നവന് ദാരിദ്ര്യമുണ്ട് അവന്റെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉസ്താദേ നിസ്കരിക്കാറുണ്ട് ഖുർആൻ ഓതാറുണ്ട് അല്ലാഹുവേ സദഖകൾ കൊടുക്കാറുണ്ട് ദിക്റുകൾ പറയാറുണ്ട് ഞങ്ങൾ ഒരുപാട് നന്മ ചെയ്യുന്നവരാ പക്ഷേ വീടിൻ്റെ അകത്ത് സമാധാനമില്ലല്ലോ പ്രയാസമാണല്ലോ ബർക്കത്തില്ലല്ലോ എങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സുബഹി നമസ്കരിച്ചിട്ട് ഉറങ്ങുവോ സുബഹി നമസ്കരിച്ചിട്ട് ഉറങ്ങുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ അത് നിനക്ക് നല്ലതല്ല അത് നിനക്ക് നല്ലതല്ല അത് നിന്റെ വീടിന്റെ ബർക്കത്ത് നിന്റെ ജീവിതത്തിന്റെ ബർക്കത്ത് നിന്റെ കച്ചവടത്തിന്റെ ബർക്കത്ത് നിന്റെ സമ്പത്തിന്റെ ബർക്കത്ത് നിന്റെ കുടുംബജീവിതത്തിന്റെ ബർക്കത്ത് നിന്റെ മക്കളുടെ ബർക്കത്ത് സർവ ബർക്കത്തുകളും നഷ്ടപ്പെടുത്തുന്ന കാര്യമാണെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു അതേ മുസല്ലയിൽ ഇരിക്കുമായിരുന്നു അവിടെ ഇരുന്ന് ദിക്റുകൾ പറയുമായിരുന്നു അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുമായിരുന്നു എന്നിട്ട് പ്രവാചകനുണ്ടല്ലോ അതുപോലെ തന്നെ വൈകുന്നേര സമയമായാല് പ്രഭാതത്തിലും ദിക്റ് സഹോദരങ്ങളെ പണ്ടൊക്കെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഏത് വീട്ടിലാ ഉറക്കം ഏത് വീട്ടിലാ ഉറക്കം പാപ്പ തല്ലി ഓടിക്കുമായിരുന്നു അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ സുബഹി കഴിഞ്ഞിട്ട് ഏത് വീട്ടിലാ ഉറങ്ങിയിരുന്നു നമ്മുടെയൊക്കെ വീട്ടിൽ ഉറക്കമുണ്ടോ നമ്മുടെ വാപ്പായും ഉമ്മായും തല്ലും അൽഹംദുലില്ലാ ആ സമയത്തിരുന്ന് ഖുർആൻ ഓതലും നല്ല കാര്യങ്ങളും ദിക്റുകളും പറയും ഇശ്രാഖ് നിസ്കരിക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ടവർ അതുവരെ ഉദയം വരെ അവിടെ ഇരുന്നു കൊണ്ട് എല്ലാവരും ദിക്റുകളും ദുആകളൊക്കെ ആയിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ അത് ചെയ്തിരുന്നു അതുമാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സൂര്യൻ അസ്തമിക്കുന്ന സമയം മഗ്രിബിന് തൊട്ടു മുമ്പുള്ള സമയം മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന് ദിക്ർ പറയുമായിരുന്നു ഇല്ലേ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം
വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. പള്ളികളിലൊക്കെ കാണാം മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് സഫിലും പള്ളിയുടെ സൈഡിൽ ഇരുന്നിട്ട് ഈ ദിക്ർ പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സത്യമല്ലേ, സത്യമല്ലേ. പണ്ട് വീട്ടിൽ പറയുമായിരുന്നു മഗ്രിബിന്റെ ദിക്ർ ബാങ്ക് വിളിക്കാറായി കേറാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചിരുത്തിയിട്ട് ദിക്ർ പറയിപ്പിക്കുമായിരുന്നു. ഇന്ന് ഏതെങ്കിലും പള്ളി കേൾക്കാറുണ്ടോ? മഗ്രിബിന്റെ തൊട്ടു മുമ്പുള്ള സമയം ഏതെങ്കിലും ഒരു പള്ളിയിൽ നമ്മളത് കാണും കേൾക്കാറുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാല് അടിമകളെ മോചിപ്പിക്കുന്നതിലും അധികം എനിക്ക് ഇഷ്ടമുള്ളത് പ്രതിഫലം കിട്ടുന്ന കാര്യം പ്രഭാതത്തിലും പ്രദോഷത്തിലും ദിക്റുകൾ പറയുക, ദുആ ചെയ്യുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ആരാ പഠിപ്പിക്കുന്നത്? മഹാനായി നബിക്കിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചെയ്തിരുന്ന കാര്യം മൂന്ന് നാല് ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅൻ അഖൂമ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ولا اله الا الله والله اكبر احب الي مما طلعت عليه الشمس. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, സഹോദരങ്ങളെ ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം, അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ ചെയ്യോ? ചെയ്യോ? ചെയ്യുമോ? എന്തേ പ്രഭാതത്തിൽ ഇപ്പൊ ഉസ്താദെ ഞങ്ങൾ രാവിലെ പറയേണ്ട ദിക്കറേതാ? സുബഹി കഴിഞ്ഞിട്ടിരുന്ന് പറയേണ്ട ദിക്കറേതാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ പറഞ്ഞു തരാം. ഈ പറയുന്ന ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ മൂന്ന് പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയാൽ 70 തരം പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുമെന്ന് നബിയ്യ റസൂലുള്ളാഹി ഈ പറയുന്ന ഒരു ദിക്ര നിങ്ങൾ ആരെങ്കിലും സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ 70 തരം പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുമെന്ന് നബിയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ ഏറ്റവും ചെറുത് ടെൻഷനാ, ഏറ്റവും ചെറുത് ടെൻഷനാ. 70 അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവര്, 70 തരം പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരും. മൂന്ന് വട്ടം പറഞ്ഞാ മതി ഈ ദിക്ർ, അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്യുവോ? ചെയ്യുവോ? പോരാ, നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞുതരത്തുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ദിക്റു പറയാ നമുക്ക് വല്ലാത്ത മടിയാണ്, ദിക്റുകൾ പറയാ നമുക്ക് വല്ലാത്ത മടിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ഈ ദിക്റുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഈ ദിക്റുകൾ പറഞ്ഞാൽ അല്ലാഹുവേ 70 തരം പ്രയാസങ്ങൾ ഒറ്റ ദിവസം, ഒരു ദിവസത്തിൽ തന്നെ നിനക്ക് വരാനിരിക്കുന്ന 70 പ്രയാസങ്ങൾ അല്ലാഹു തട്ടിമാറ്റുകയാണ്, അപകടങ്ങളെ തട്ടിമാറ്റുകയാണ്, ദുരന്തങ്ങളെ തട്ടിമാറ്റുകയാണ്, നിന്റെ ജീവിതത്തിൽ കടന്നു വരാനിരിക്കുന്ന 70 പ്രയാസങ്ങള് ഒരു ദിക്റ് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹു തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങള് പറയുമ്പോ, അല്ലാഹുവേ ഈ ദിക്റ് പറയാ ഭാഗ്യം നൽകണേ അല്ലാഹ്. മഹാനായ അബൂ ഹുറൈറ തങ്ങള് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ഞാൻ പറയല്, എന്ന് ഞാൻ പറയലാണ്. ഏതിനല്ലാന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, സൂര്യൻ ഉദിക്കുമോ അതിനേക്കാൾ ദുനിയാവിലും അതിലുള്ള സർവ വസ്തുവിനേക്കാൾ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദിക്റു പറയാ.
സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ര പ്രവാചകൻ പറയുമായിരുന്നു, ഈ ദിക്ര പ്രവാചകൻ പറയുമായിരുന്നു. ഈ ദിക്ര പറയുന്നതിനെ കുറിച്ച് അബൂ ഹുറൈറ തങ്ങളെ പറയുകയാണ്, ഈ പ്രപഞ്ചത്തിലെ സർവ സാധനങ്ങളും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും ഇഷ്ടം ഈ ദിക്ര പറയലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ദിക്ര പറയാൻ നമ്മളിൽ പലർക്കും മടിയാ, പലരെ പ്രയാസമാണല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ ഹാമിദുൽ ഖസാനി മഹാനവരകൾ പറയുകയാണ്, ഞാനൊരു ദിക്ര പറഞ്ഞു തരാം, ഇൻഷാല്ലാ പറയൂലേ, നാളെ രാവിലെ സുബഹി കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം പറ, നാളെ പാവിലെ മുതൽ വൈകുന്നേരം വരെ 70 പ്രയാസങ്ങൾ അള്ളാഹു നിനക്ക് തട്ടിമാറ്റി സംരക്ഷണം തരും, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ ദിക്ര പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം അതാണെന്ന് നബിയനാ റസൂലുള്ളാഹി. ദിക്ര പറയാൻ നമുക്ക് മടിയ, ദിക്ര പറയാൻ നമ്മളിൽ പലർക്കും മടിയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കലൊരു ഖബറിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, ഓ ആ ഖബറാളികളോട് ചോദിക്കുകയാ, എന്തേ നിങ്ങൾക്ക് പറ്റിയത്, എന്തേ നമുക്ക് ദിക്റുകളൊക്കെ പറയാൻ വലിയ പ്രയാസം, വലിയ മടിയാണ്, എങ്കിലും നമുക്ക് അതിലൂടെ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് നാം ചിന്തിക്കാറില്ല, നമുക്ക് അള്ളാഹു തരുന്ന പ്രതിഫലത്തെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് ദിക്ര പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ വിശദീകരിക്കുന്നില്ല. രാവിലെയും വൈകിട്ടും പ്രഭാതത്തിലും പ്രദോഷത്തിലും സുബഹിയുടെ ബറ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മഗ്‌രിബിന്റെ തൊട്ടു മുമ്പുള്ള സമയം, ഈ സമയത്ത് ദിക്ര പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് 5 അനുഗ്രഹങ്ങളാ, 5 നേട്ടങ്ങളാണ് ലഭിക്കുന്നത്. ഒന്നാമത്തെ നേട്ടം എന്തെന്നറിയുമോ, അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുകയാ. പ്രഭാതത്തിലും പ്രദോഷത്തിലും ദിക്ര പറയുന്നതിലൂടെ, അല്ലാഹുവിനെ സ്മരിക്കുന്നതിലൂടെ നിനക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുകയാണ്, അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുകയാണ്. 2 ആരാധനകൾക്കുള്ള താല്പര്യം അങ്ങ് വർദ്ധിക്കുകയാ. സുബഹിയുടെ ഫർള് നമസ്കാരം കഴിഞ്ഞു, മഗ്‌രിബിന്റെ തൊട്ട് മുമ്പുള്ള സമയം, ഈ 2 സമയങ്ങളിൽ ഒരു മനുഷ്യന് ദിക്ര പറഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നു. ആരാധന ചെയ്യാനുള്ള ഒരു ഉത്സാഹമുണ്ടല്ലോ, ഒരു വല്ലാത്ത താല്പര്യം, എനിക്ക് നിസ്കരിക്കണം, എനിക്ക് ദിക്ര പറയണം, എനിക്ക് ഖുർആൻ ഓതണം, എനിക്ക് പഠിച്ചവനെ നിസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങളെ നമസ്കരിക്കണമല്ലോ, എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യണമല്ലോ, നന്മകൾ ചെയ്യാൻ പഠിച്ചവൻ അവൻ ഉത്സാഹമുണ്ടാവുകയാണ്. 3 ശൈത്താനിൽ നിന്നുള്ള രക്ഷയാ. ദിക്ര പറഞ്ഞാൽ പഠിച്ചവനെ ആ 2 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ദിക്ര പറഞ്ഞാ അവന് കിട്ടുന്ന 3 പ്രതിഫലം, ശൈത്താനിനെ പേടിക്കണ്ട, സംരക്ഷണം അല്ലാഹു തരും, സംരക്ഷണം അല്ലാഹു തരും. 4 കാര്യം എന്തെന്നറിയുമോ, ഹൃദയമങ്ങ് ലോലമാവുകയാണ്, ഹൃദയമങ്ങ് മയപ്പെടുകയാണ്. പഠിച്ചവനെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് അസൂയുണ്ടല്ലോ, കുശുമ്പുണ്ടല്ലോ, വൈരാഗ്യമുണ്ടല്ലോ, അഹങ്കാരമുണ്ടല്ലോ, ദുശ്ചിന്തകളുണ്ടല്ലോ, എല്ലാം അല്ലാഹു മാറ്റുകയാണ്, ഹൃദയം ശുദ്ധീകരിക്കുകയാണ്. ഒരാളോട് വെറുപ്പില്ല, ഒരാളോട് വിദ്വേഷമില്ല, ഒരാളോട് ദേഷ്യമില്ല, ഒരാളെയും ചതിക്കാൻ നിനക്ക് കഴിയില്ല. നിന്റെ ഹൃദയം അല്ലാഹു ശുദ്ധീകരിക്കുകയാ. എന്തിലൂടെ? ദിക്ര പറയുന്നതിലൂടെ. ദിക്ര പറയുന്നതിലൂടെ അല്ലാഹു നിന്റെ ഹൃദയം അങ്ങ് നന്നാക്കുകയാണ്. അല്ലാഹുവേ, ഹൃദയം ലോലമായാലും പടച്ചവനെ എത്ര നല്ല മനുഷ്യനാ, അങ്ങനെ എല്ലാവർക്കും കഴിയില്ലല്ലോ. എല്ലാ
എല്ലാവർക്കും അങ്ങനെ കഴിയില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങള് അവിടെ നിന്ന് അഞ്ചാമതായിട്ട് പറയുകയാ, അല്ലാഹുവേ പാവങ്ങളിൽ പോയി ചാടൂല. സുബ്ഹി കഴിഞ്ഞിട്ട് മഗ്രിബിന്റെ തൊട്ടു മുമ്പുള്ള സമയം പ്രഭാതത്തിലും പ്രദോഷത്തിലും ദിക്റു പറയുന്ന മനുഷ്യ, നീ കണ്ണുകുടിക്കൂല, നീ വ്യഭിചരിക്കൂല, നീ പലിശ തിന്നൂല, നീ പാപം ചെയ്യൂല, നിന്റെ കഴിവ് കൊണ്ടല്ല, അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിനക്ക് സംരക്ഷണം അല്ലാഹു തരികയാ. നീ ചെയ്യണമെന്ന് കരുതിയാലും നിനക്ക് പറ്റൂല, തെറ്റ് ചെയ്യാനുള്ള അവസരം നിനക്കൊരുക്കൂല, അല്ലാഹു നിന്നെ കൊണ്ടുപോയി ചാടിക്കൂല, പടച്ചറപ്പ് നിന്നെ രക്ഷപ്പെടുത്തുകയാ. എന്ത് ചെയ്തതിലൂടെ? ദിക്റു പറഞ്ഞതിലൂടെ, അല്ലാഹുവിനെ സ്മരിച്ചതിലൂടെ. അതുകൊണ്ട് മുസ്ലിമേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് രാവിലെയും വൈകിട്ടും പ്രഭാതത്തിലും പ്രദോഷത്തിലും അവിടെ നിന്ന് ദിക്റുകൾ ചെയ്തിരുന്നു, ദുആ ചെയ്തിരുന്നു. അതുകൊണ്ട് മുറുകെ പിടിച്ചോ, ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുആയില് പറയാമല്ലോ. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് ദുആ ചെയ്താ, സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് ദുആ ചെയ്താ, ഹസ്ബുനല്ലാഹ് പറഞ്ഞിട്ട് ദുആ ചെയ്താ, നിന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ. അതുകൊണ്ട് മുസ്ലിമേ, റസൂലുള്ളാഹ് പറയുകയാ, മുത്തി നബി പറയുകയാ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, എന്റെ പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹില്ലാഹി വലിയ പ്രതിഫലം കിട്ടുന്ന ദിക്റാ. അല്ലാഹുവേ ഈ ദിക്റുകൾ പറയുന്നതിലൂടെ നിനക്ക് കിട്ടുന്ന നേട്ടങ്ങൾ വലുതാണ്. അതുകൊണ്ട് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ഈ പറയുന്ന ഒരു ദിക്റും മൂന്ന് വട്ടം പറഞ്ഞോ, 70 പ്രയാസങ്ങൾ അല്ലാഹു തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ. അതുകൊണ്ട് മുസ്ലിമേ, റസൂലുള്ളാഹി പറയുകയാ, മുത്തി നബി പറയുകയാ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, എന്റെ പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹില്ലാഹി وبحمده استغفر الله വലിയ പ്രതിഫലം കിട്ടുന്ന ദിക്റാ. അല്ലാഹുവേ ഈ ദിക്റുകൾ പറയുന്നതിലൂടെ നിനക്ക് കിട്ടുന്ന നേട്ടങ്ങൾ വലുതാണ്. അതുകൊണ്ട് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ഈ പറയുന്ന ഒരു ദിക്റും മൂന്ന് വട്ടം പറഞ്ഞോ, 70 പ്രയാസങ്ങൾ അല്ലാഹു തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.